മറയൂരിലേക്കുള്ള യാത്രാ മധ്യെ എന്നെ സ്വീകരിച്ചത് മൂന്നാറിന്റെ മനം മയക്കുന്ന പ്രകൃതി സൗന്ദര്യം പരക്കുന്ന കാഴ്ചകളാണ്. രാവിലെ ഓരോ വീടിനെ മുകളിലൂടെ പുക വരുന്നുണ്ട്. അവ മഞ്ഞുമായിട്ട് കൂട്ടുകൂടി പറന്നു നടക്കുകയാണ്. മറയൂരാണ് ഇന്നത്തെ യാത്രയുടെ ലക്ഷ്യം. മൂന്നാറിന്റെ സൗന്ദര്യം ആസ്വദിച്ച് നമുക്ക് മറയൂർ ചെല്ലാം. ഇതാണ് ഇവിടുത്തെ ഒരു റേഷൻ കട. വഴിയിൽ അധികം ആളുകളെ ഒന്നും കാണാനില്ല. മലയുടെ മുകളിലൂടെ സൂര്യൻ പയ്യെ തലയോർത്ത് നോക്കുന്നതേ ഉള്ളൂ. ഇതൊരു പശുത്തൊഴുത്താണ്. കാണാനൊരു പ്രത്യേക ഭംഗി. മലഞ്ചെരുവിനിടയിലെ ഒരു ചെറിയ പശുത്തൊഴുത്ത്. അതിനകത്ത് പശുവിനെ കറക്കുന്നത് കാണാം. ഈ പ്രദേശങ്ങൾക്കുള്ളവർക്കെല്ലാം അവിടെ നിന്നായിരിക്കും പാല് കൊടുക്കുന്നത്. പയ്യെ സഞ്ചാരികളൊക്കെ ബഹളം വെച്ച് നീങ്ങുന്നുണ്ട്. അങ്ങ് അകലെ ലയങ്ങളിൽ അവരുടേതായിട്ടുള്ള ജോലികളിൽ അവർ മുഴുകിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഫാക്ടറിയിൽ നിന്നുള്ള പുക ഉയരുന്നുണ്ട്. അങ്ങനെ മറയൂർ പാദത്തിന്റെ കവാടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ ഒരു ഉഗ്രം വെള്ളച്ചാട്ടമൊക്കെ കാണാം. മനം മയക്കുന്ന ഫ്രെയിമുകളാണ് ചുറ്റും. അവിടെ ഒരു പുഴ മരങ്ങളുടെ മറവിൽ ഒളിച്ചൊഴുകുന്നുണ്ട്. ആരാരും കാണാതെ ഉല്ലസിച്ചൊഴുകുന്നു. ചുറ്റും പൂക്കളായി നിറഞ്ഞ മരങ്ങളാണ്. റോഡിന് നടുവിൽ കിടന്ന് കുറെ കുരങ്ങന്മാർ ഡാൻസ് കളിക്കുന്നുണ്ട്. പോകുന്ന വണ്ടികളെല്ലാം ചെക്കിംഗ് ആണ് ഇവന്മാരുടെ പരിപാടി. കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് റോഡിൽ കൂടിയുള്ള വിലസൽ. റോഡിന് ഇരുവശവും കാടാണ്. നല്ല വന്യമൃഗങ്ങൾ നിറഞ്ഞ കാട്. കാടിനുള്ളിൽ ഒരു ഇളക്കം കണ്ടാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഒരു കാട്ടുപോത്തിന്റെ കൂട്ടം കാട്ടിൽ മറഞ്ഞിരുന്ന് മെയ്യുന്നു. ഈ ഏരിയക്ക് കാട്ടുപോത്തുകളുടെ വിഹാര കേന്ദ്രമാണ്. കാട്ടുപോത്ത് മാത്രമല്ല, കുഞ്ഞു മാനിനെയും കാണാൻ വേണ്ടി പറ്റി. പുള്ളി ഭയങ്കര തീറ്റയിലാണ്. ഇനി നമുക്ക് മറയൂരിന്റെ ഉൾഗ്രാമം കാഴ്ചകളിലേക്ക് കടക്കാം. സ്വന്തമെന്ന് അവകാശപ്പെടാവുന്ന കുറെ സവിശേഷങ്ങൾ നിറഞ്ഞ തനി ഗ്രാമമാണ് നമ്മുടെ മറയൂര്. കരിമ്പിൻ തോട്ടങ്ങൾക്ക് പേര് കേട്ട ഗ്രാമം. ഇഷ്ടം പോലെ മയിലുകൾ ഈ ഗ്രാമത്തിൽ ഉടനീളം കരയുന്നത് കേൾക്കാം. കുറെ അമ്മച്ചിമാർ എന്തൊക്കെയോ പണികൾക്കായി കരിമ്പിൻ തോട്ടത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഇരുവശത്തും കരിമ്പിന്തോട്ടം നിറഞ്ഞ വഴികളിലൂടെ ഞാൻ മുന്നോട്ട് നീങ്ങി. അവിടെ കുറച്ച് ചേട്ടന്മാർ വഴിപ്പണിയിലൊക്കെയാണ്. അവരോട് കുറച്ച് കുശലങ്ങളൊക്കെ ചോദിച്ചു. അത് കാന്തല്ലേ? ഗ്രാമത്തിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് പഴയ ഒരു ശർക്കര നിർമ്മാണശാല മുന്നിൽ കാണുന്നത്. ഗ്രാമത്തിലുടനീളം ഇതുപോലെ ശർക്കര മില്ലുകൾ കാണാൻ വേണ്ടി പറ്റും. ഇത് മറയൂർ നാച്ചിവയൽ ഗ്രാമമാണ്. കൂടുതൽ ഗ്രാമീണത നിറഞ്ഞ കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് പഴയൊരു ശർക്കര മില്ലാണ്.
അവർ ഇതിന് പറയുന്നത് ആലപ്പുര എന്നാണ്. ഇപ്പോൾ ഇവിടെ പ്രവർത്തനമില്ല, ഒരുപക്ഷെ സീസൺ സമയമാകുമ്പം ഇവിടെ ആക്റ്റീവ് ആവുമായിരിക്കും. ദൂരെ കച്ചു കൂട്ടിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. അവിടെ ഒരു ചേട്ടൻ പറഞ്ഞതനുസരിച്ച് കരിമ്പിന്തോട്ടത്തിനിടയിലൂടെ ചെന്നപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. ഞാൻ കോട്ടയം, കോട്ടയത്ത് ഏറ്റുമാനം ഒരു അറിയോ? ആണോ? പിന്നെ പുല്ലത്തിൽ ട്രാവൽസ്. കുറച്ച് ചേട്ടന്മാർ പണിയിലാണ്. അങ്ങ് ദൂരെ താഴ്വരയിൽ കച്ചിയിൽ പൊതിഞ്ഞ ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു ശർക്കര മില്ല് കാണാം. ഈ പൊരിവേലത്ത് നിന്ന് കിളക്കുന്ന ചേട്ടന്മാരോട് ബൈ പറഞ്ഞ് ശർക്കര മില്ല് ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി. മുന്നിലൊരു അരുവി. അങ്ങനെ അരുവിയൊക്കെ ചാടി ഞാൻ എത്തിപ്പെട്ടു. ഇതാണ് ഞാൻ തേടിയെത്തിയ ആലപ്പുര. ചുറ്റിനും കച്ചിയാൽ മൂടിയിരിക്കുന്നു. ഒരു കച്ചിമലയ്ക്ക് മുകളിൽ നിന്നൊരാൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പുറത്ത് കരിമ്പിനീരെടുക്കുന്ന തിരക്കിലാണ് ചിലർ. കരിമ്പിന്റെ നീരെടുത്തതിന് ശേഷം വരുന്ന ചണ്ടിയൊക്കെ അവർ മാറ്റി കൂട്ടിയിട്ടിട്ടുണ്ട്. ഇത് വെയിലത്തിട്ട് ഉണക്കണം. ഇത് പിന്നീട് കരിമ്പിന്റെ നീര് ചൂടാക്കുമ്പോൾ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. കരിമ്പിന്റെ എല്ലാവിധ ഭാഗങ്ങളും ഇവർ ഉപയോഗിക്കപ്പെടുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നും വേസ്റ്റ് ആയിട്ട് വരുന്നില്ല. കരിമ്പിന് ഇലകളും ഉണക്കി കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ കരിമ്പിന്റെ നീര് ശർക്കരയാക്കാൻ മറ്റൊരു ഇന്ധനത്തിന്റെ ആവശ്യം വരുന്നില്ല. കരിമ്പിന്റെ കച്ചി തലച്ചുമടായിട്ട് കൂട്ടിക്കൂട്ടി ഉപയോഗിക്കുന്ന ജോലിയാണിത്. നല്ല പൊരിഞ്ഞ വെയിലത്താണ് ഇവർ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്. കേരളത്തിൽ അവശേഷിക്കുന്ന നാടൻ മധുരത്തിന്റെ നാടാണ് നമ്മുടെ മറയൂർ. കരിമ്പിന്റെ വിത്ത് മുതൽ ശർക്കര വരെ എല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന നാടാണ് മറയൂർ. ഇന്ന് വിപണിയിൽ കിട്ടുന്ന വെല്ലത്തിനും ശർക്കരയ്ക്കും പുളിരസവും ഉപ്പുരസവും മുന്നിൽ നിൽക്കുന്നുവെങ്കിൽ മറയൂർ ശർക്കരയ്ക്ക് മധുരം മാത്രമാണ് ഉള്ളത്. അതിനാലാണ് ഒരു കാലത്ത് പ്രഭു ഉടമകളിലും പ്രശസ്ത ക്ഷേത്രങ്ങളിലുമൊക്കെ മറയൂർ ശർക്കര മാത്രം ഉപയോഗിച്ചിരുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 5000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കരിമ്പിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നതിനാലാണ് മറയൂരിലെ ശർക്കരയ്ക്ക് ഇത്രയധികം മധുരം വരുന്നത്. നാടൻ കരിമ്പിനങ്ങൾ തന്നെയാണ് ഇന്ന് ഇവിടെ കൃഷി ചെയ്തു പോരുന്നത്. അവയുടെ നടീൽ വസ്തുക്കളും കർഷകർ തന്നെയാണ് തയ്യാറാക്കുന്നത്. കരിമ്പ് യന്ത്രവൽക്കൃത റോളിൽ കയറ്റി നീരൂറ്റിയെടുക്കുന്നതാണ് ശർക്കര ഉണ്ടാക്കുന്നതിൻ്റെ ഒന്നാമത്തെ പടി. ഈ നീരെത്തുന്നത് വലിയൊരു ഡ്രം പോലെയുള്ള പാത്രത്തിലാണ്. ഒരു തവണ കുറുക്കുന്നതിലുള്ള നീരായാൽ അത് വാർപ്പ് പോലുള്ള വലിയൊരു പാത്രത്തിലേക്ക് പകർക്കുന്നു. ഇതിലാണ് കരിമ്പിന് നീര് കുറുക്കി പാനീയമാക്കുന്നത്. കൊപ്ര എന്നാണ് ഈ വാർപ്പിന് നാടൻ ഭാഷയിൽ നൽകിയിരിക്കുന്ന പേര്. കൊപ്ര സ്ഥിരമായിട്ട് അടുപ്പിന് മുകളിലാണ് വെച്ചിരിക്കുന്നത്. ആവശ്യാനുസരണം അടുപ്പിൽ തീ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. നീരെടുത്തതിന് ശേഷമുള്ള കരിമ്പിന്റെ ചണ്ടിയാണ് തീ കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഒരിക്കൽ കൊപ്രയിൽ തീ പകർന്നാൽ പിന്നെ 4 മണിക്കൂറോളം സമയം തീ എരിച്ചുകൊണ്ടേ ഇരിക്കണം. ഒരാളടുപ്പിൽ തീ ക്രമീകരിക്കുമ്പോൾ മറ്റു സ്ത്രീകൾ ട്രഷറിലേക്ക് കരിമ്പെത്തുകയോ ട്രഷറിയിൽ അവ പിഴിയുകയോ ചെയ്യുകയാവും. കരിമ്പിനീര് പാകത്തിന് പറ്റി പാനി കുറുകി വരുന്നതിന് ഇവർക്ക് കൃത്യമായിട്ടുള്ള അളവുണ്ട്. കരിമ്പിനീര് തിളയ്ക്കുവാൻ തുടങ്ങുമ്പോൾ പതഞ്ഞു പൊങ്ങിക്കൊണ്ടിരിക്കും. പിന്നീട് പത അടങ്ങി താഴും. അതിനുശേഷം കുറുകുന്നതനുസരിച്ച് വീണ്ടും തിളച്ചു പൊങ്ങും. അത് താഴ്ന്നു കഴിയുമ്പോഴാണ് പാനി വേണ്ട കുറുകത്തിലെത്തുന്നത്.
പാതമായി കഴിയുമ്പോൾ ചങ്ങലയുടെ സഹായത്തോടെ കൊപ്ര വലിച്ചു ഉയർത്തി തടി കൊണ്ടുള്ള മറ്റൊരു മരവിലേക്ക് പാനി പകരും. പരന്ന് ഈ മരവിലെത്തിയാൽ കുറേ സമയം ഈ പാനി ഇളക്കി ആറിക്കുന്നതിനുള്ളതാണ്. ഈ മരവിക്ക് നാടൻ ഭാഷയിൽ പറയുന്ന പേരാണ് പണ്ണയെന്ന്. പാനിയുടെ ചൂട് പാകത്തിനാറിയാൽ പിന്നെ എല്ലാവരും ചേർന്ന് ശർക്കര ഉരുട്ടാൻ വേണ്ടി തുടങ്ങും. ആവി പറക്കുന്ന പാനിയാണ്, വെറും കൈകൊണ്ടാണത് വാരിയെടുക്കുന്നത്. നിത്യതൊഴിലായതിനാൽ പാനി അവരുടെ കൈകളെ പൊള്ളിക്കുന്നില്ല, അല്ലെങ്കിൽ ജീവിത ആവശ്യങ്ങളുടെ മുന്നിൽ അവർ ആ പൊള്ളൽ അറിയുന്നതേയില്ല. ഉരുളിയാക്കി കഴിഞ്ഞാൽ അവസാനം ആവിയിൽ ചെറുതായിട്ടൊന്ന് അമർത്തും. അഞ്ച് വിരലുകളുടെയും പാട് പതിയുന്നതിന് വേണ്ടിയാണത്. പരമ്പരാഗതമായി മറയൂർ ശർക്കരയുടെ അടയാളമാണ് ഈ അഞ്ച് വിരലുകളുടെ പാട്. തിരിച്ചു പോകുമ്പോഴും ഒരു വീട്ടുമുറ്റത്തെ പ്ലാവിലാണ് ഈ കടിപിടി കണ്ടത്. വാനരന്മാർ നാട്ടിലിറങ്ങി നടക്കുവാണ്. ചക്കയ്ക്ക് വേണ്ടിയുള്ള മൽപ്പിടുത്തമാണ്. നാട്ടുകാർക്ക് ഇവന്മാർ ഒരു ശല്യം തന്നെയാണ്. അവിടുത്തെ ഒരു വീട്ടുപറമ്പിൽ ഓറഞ്ച് കാഴ്ച നിൽക്കുന്നു. പഴങ്ങളുടെ പ്രതീക്ഷ കാന്തല്ലൂരാണ്. ഒരു ദിവസം അവിടെ ഒന്ന് പോണം. അങ്ങനെ മറയൂരിന്റെ ചന്ദനക്കാടിനുള്ളിലൂടെ ഞാൻ തിരിച്ചു. പോകുമ്പോൾ കണ്ട ചില ഏകാന്ത വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചു, ഒരു ഭ്രാന്തനെ പോലെ. ചുറ്റും ഭീകരമായിട്ടുള്ള അന്തരീക്ഷം, ഒറ്റ ആളുകളെയും കാണാനില്ല. കാട് പിടിച്ചു കിടക്കുന്ന ഒരിടത്തിന് എത്തിച്ചേർന്നു. അങ്ങനെ കരിമ്പിൻ്റെയും ശർക്കരയുടെയും ചന്ദനത്തിൻ്റെയും നാടായ മറയൂരിനോട് വിട പറയുകയാണ്.